ഇവിടെ ഇവനെ ഗോളി ഹൾക്ക് മാമൻ ഇവിടെ ഗോളി നിർത്തിക്കഴിഞ്ഞാല് ഈ ബോളിനെ ചവിട്ടി പൊട്ടിക്കും. ചവിട്ടിയൊന്നും പൊട്ടിക്കണ്ട. ഞാൻ പെണ്ണി പങ്കിടാൻ പോണ്. നമുക്ക് ഡോറിയമോന്റെ അവിടെ തുടങ്ങാം. അത്തള പിത്തള തവള ചീ ചുക്കു മലിക്കണ ചൂള പറയം വന്ന് വിളക്കൂതി ഗുണ്ടോ സാറമാണി പിളക്കോസ്. ആ ഹൾക്ക്, അപ്പൊ നീയാണ് ഗോളി നിക്കേണ്ടത്. ഇതെന്തുവാടാ, കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഗോളി, ഈ ദിവസം ഞാൻ തന്നെ ഗോളി. എനിക്ക് ഇവന്മാര് ഷൂട്ട് ഔട്ട് അടിക്കാൻ തരത്തില്ലല്ലോ. എന്റെ ദൈവമേ, ആ എന്റെ ശരീരം മറ്റെനിക്ക് സിമ്പിളാണ് തടയാനായിട്ട്. ഇതിലൂടെ ഈ ബോളിൽ നിന്ന് കടക്കണ ഞാനൊന്ന് കാണട്ടെ. അപ്പൊ എല്ലാവർക്കും അറിയാനോ കളിക്കാൻ അറിയാനായിട്ട്. ഡോറിമോനെ നിനക്കറിയാവോ? എനിക്കൊക്കെ അറിയാം എന്റെ പൊന്നെ ശിഞ്ചാനെ. പാട്ടിലു അല്ല മൂട്ടു, നിനക്കറിയാടോ കളിക്കാനായിട്ട്? പിന്നെ എനിക്കറിയാം, പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടടാ ശിഞ്ചാനെ. എന്തോ ചേടാ, ഞാനീ ഫുട്ബോളും ചവിട്ടുമ്പോള് എന്റെ കാലിനെ കാട്ടി മുമ്പ് എന്റെ വയറാ ബോളുമ്പോ തട്ടി തോന്നുന്നുണ്ട്. ഞാൻ ഡയറ്റും ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. അല്ലടാ പട്ടിലു അവിടെ പോയി. അത് പിന്നെ പട്ടിലു ആണെങ്കിൽ ഇച്ചിരി ബിസിയാടാ. ബിസിയാ, എന്ത് പറ്റി? അത് പിന്നെ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ്സും കാര്യങ്ങളും? സാമൂസ കച്ചവടം അല്ലടാ പട്ടിലുവിന്. അത് പിന്നെ അതിനാണല്ലോ നമ്മള് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ നിനക്കറിയാലോ കളിക്കാനായിട്ട്. ഓ എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ ഒരു ട്രയൽ കാണിച്ചിട്ടാവേ എല്ലാവർക്കും. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ദൂരന്ന് വരുന്നു, നേരോടുന്നു, ഒറ്റ ചവിട്ട് കണ്ടില്ലേ. ഇവനെ കളിക്കാൻ കൂട്ടണ ഈ ഹൾക്ക് മാമനെ. വേറെ ഹൾക്ക് മാമൻ ഇവിടെ നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. എടാ അതും ശരിയാടാ, ഹൾക്കിന് നമ്മളിപ്പ എന്ത് പറഞ്ഞ് ഒഴിവാക്കും? പുറത്തെ കടയിൽ പഴംപൊരി ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാം. ചെല്ലു ചെല്ലു ശിഞ്ചാനെ, പറ ഞാൻ പറഞ്ഞോട്ടെ. ഹൾക്ക് ഹൾക്ക് അപ്പുറത്ത് പഴംപൊരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നിന്റെ പഴംപൊരി വേണ്ട, അവനോസുണ്ടേ വേണ്ട. പെട്ടെന്ന് ഗോൾ അടിക്കാൻ നോക്കൂ നീയൊക്കെ. ആണല്ലേ. എടാ പിഞ്ചാനെ, നമ്മള് പറഞ്ഞ കാര്യം വർക്കൗട്ട് ആയില്ലടാ. അവൻ എന്തായാലും കളിച്ചില്ലെങ്കിൽ ബോള് കുത്തി പൊട്ടിക്കുന്നാണ് പറയണത്. നമ്മൾ ഇന്ന് ഇനി എങ്ങനെ പുറത്താക്കും? ഞാൻ അപ്പളേ പറഞ്ഞതാടാ ശിഞ്ചാനെ, ഈ തടിമാടനെ പൊണ്ണത്തടീനെന്ന് വിളിക്കണ്ടെന്ന്. ഓ അത് തടിമാടനും പൊണ്ണത്തടീനാണെങ്കില് മോട്ടു നിന്നെ ഞാൻ എന്തുവാണ് വിളിക്കേണ്ടത്? എന്തായാലും അവനെങ്കാട്ട് സൈസ് നിനക്കുണ്ട്. ആഹാ ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എന്തായാലും കളി തുടങ്ങാം. അതിനു മുമ്പായിട്ട് കളിക്കിന് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇവന്മാരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 6 മണിക്ക് മുമ്പേ വീട്ടിലെത്തണമെന്ന്. നമ്മളിപ്പോ പോലീസൊക്കെ ആയവരുടെ പോലീസ് പട്ടാളച്ചിട്ടയാണ് ഇപ്പൊ നമ്മള്. ഇവന്മാരാണെങ്കിൽ പറഞ്ഞാലും കേക്കത്തില്ല, 2 അടി കൊടുത്ത് ശരിയാക്കണ ഇവന്മാര്. ദേ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണല്ലേ ഇവന്മാരിവിടെ. എടാ ശിഞ്ചാനെ പിഞ്ചാനെ, എടാ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തുവാണ് പറഞ്ഞിട്ടുള്ളത്? എടാ ശിഞ്ചാനെ നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്, പിഞ്ചാൻ 6 മണിക്ക് മുമ്പേ നിങ്ങൾ 2 പേരും വീട്ടിലെത്തണമെന്ന്. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബോയ് കളിച്ച് കളിച്ച് പോയ സമയം അറിഞ്ഞില്ല. ഫ്രാങ്ക്ലിൻ ബോയ് എന്തുവാണ് ഫ്രാങ്ക്ലിൻ ബോയ് ഇങ്ങനെ, നമ്മള് പിള്ളേരല്ലേ, 6 മണി അങ്ങനെ സമയമൊക്കെ ഉണ്ടോ? എടാ നിനക്കറിയാലോ ഞാനൊരു പോലീസ് ഓഫീസറാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിലെ ഞാൻ ഇനി പ്രവർത്തിക്കാൻ നിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, രാവിലെ പുലർച്ചെ 5 മണിക്ക് എണീക്കണം, അതുമാതിരി തന്നെ 6 മണിക്ക് മുമ്പേ വീട്ടിലെത്തണം, 8 മണിക്ക് കിടന്നുറങ്ങണം. ഓക്കെ, പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം മൊത്തം പഠിക്കേ വേണം. ഫ്രാങ്ക്ലിൻ ബോയ്, അതെന്താണ് ഫ്രാങ്ക്ലിൻ ബോയ്, ഇത്ര നാളെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഫ്രാങ്ക്ലിൻ ബോയ്. ഇനി തൊട്ട് അങ്ങനെയാണ്, ഞാൻ പോലീസ് ആയിരുന്നപ്പോൾ എനിക്ക് ട്രെയിനിങ് കിട്ടിയത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങളെ എനിക്ക് വലുതാവുമ്പോ 2 പേരെ പോലീസ് ആക്കേണ്ടതാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് വേണം അനുസരിക്കാനായിട്ട്.
ഫ്രാങ്ക്ലിൻ ബോയ് എന്തുവാണ് ഫ്രാങ്ക്ലിൻ ബോയ്, ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, എട പിഞ്ചാനെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബോയ് പ്ലീസ് പ്ലീസ്, നമ്മൾ ചെറിയ കുട്ടികളല്ലേ കളിക്കട്ടെ. ഫ്രാങ്ക്ലിൻ, അവന്മാര് ചെറിയ കുട്ടികളല്ലടാ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അത് പിന്നെ മോട്ടു, സംഭവം എന്താന്ന് വെച്ചാൽ ഇവന്മാരും വലുതാവേണ്ടതല്ലേ, അപ്പൊ നല്ല സ്വഭാവങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യണ്ടേ? എടാ നീ എന്നെ നോക്ക്, ഞാൻ നല്ല സ്വഭാവല്ലേ, ഞാൻ ഫുള്ള് കളിച്ചു നടന്ന് നടന്നിരുന്ന ഒരു ചെക്കനാണ്, കോളി പോലും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര പ്രായമായിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അപ്പൊ നീ അവിടെ മിണ്ടാണ്ടുന്നു. അപ്പൊ എല്ലാരും രണ്ടുപേരും വണ്ടി കയറ് വണ്ടി കയറ്. എന്നാലും ഫ്രാങ്ക്ലിൻ ബോയ് ഇത് വേണോ? വേണം 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 വേണം. നാളെ തൊട്ട് 6 മണി എന്നുള്ളത് ഞാൻ മാറ്റാൻ പോണ്, 5:30 ആക്കാൻ പോണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാല് അയ്യോ ഫ്രാങ്ക്ലിൻ ബോയ്, അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട, ഞങ്ങൾ 6 മണിക്ക് എത്തിക്കോളാം. ബാബാ കയറി 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 കയറി, പെട്ടെന്നായിക്കോട്ടെ പിഞ്ഞാനെ കയറി കയറി കയറി, സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കിട്ടോ കേട്ടാ. ഫ്രാങ്ക്ലിൻ ബോയ് എന്തുവാണ് ഫ്രാങ്ക്ലിൻ ബോയ് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ നാണം കെടുത്തിയാട്ടാ? എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമില്ലടാ, എടാ അവരൊക്കെയാണെന്ന് വെച്ചാൽ പൊട്ട കുട്ടികളാടാ ഷിൻചാനെ പിഞ്ചാനെ, നിങ്ങളാണ് നല്ല കുട്ടികളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട നല്ല കാര്യങ്ങളൊക്കെ. എന്നാലും എന്റെ ഫ്രാങ്ക്ലിൻ ബോയ് ഇച്ചിരി ഓവറാണ് ഏട്ടാ. എടാ പോലീസാണ് ഞാൻ നോക്കെ, അപ്പൊ അതിന്റേതായുള്ള രീതി ഇവിടെ നിക്കാനായിട്ട്. ശരി ഫ്രാങ്ക്ലിൻ ബോയ്. അപ്പൊ എന്തായാലും നാളത്തേക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ടൈം ടേബിളൊക്കെ അനുസരിച്ച് എടുത്ത് വെക്കുക, ഓക്കെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇസ്തിരി ഇടുക, എന്നിട്ട് വേണം നാളെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട്. ഓക്കെ ശരി ഫ്രാങ്ക്ലിൻ ബോയ്, ശരി ശരി ഫ്രാങ്ക്ലിൻ ബോയ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്താ നിങ്ങൾക്കൊക്കെ കൊള്ളാം. അല്ല ഫ്രാങ്ക്ലിൻ ബോയ് ഇന്ന് എന്താണ് കളർ ഡ്രസ്സിലൊക്കെ? എടാ ഞാൻ ഇന്ന് ഇന്ന് ഓഫാടാ, ഡ്യൂട്ടിക്ക് പോയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഫ്രാങ്ക്ലിൻ ബോയ്ക്ക് വരെ ലീവ്, നമുക്ക് ഒരു ലീവ് പോയിട്ട് രണ്ടേ പേര് പോലുമില്ല. ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്, ഞാൻ പോയിട്ടേ, കുറച്ച് പണിയുണ്ട് എനിക്ക്, ഞാനിപ്പൊ ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് റെഡി ആവണം. ഓക്കെ ഇപ്പോഴാണൊന്ന് സെറ്റ് ആയത്, അമ്മാരങ്ങ് വീട്ടിൽ കയറിയപ്പോൾ സമാധാനായി. എന്റെ അളിയ, കുറച്ചു നേരം നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം, നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓ എന്റെ അളിയ, ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലടാ. ഫ്രാങ്ക്ലിൻ ബോയ് പോലീസായി കുറച്ചുകൂടെ കഴിഞ്ഞ ചോപ്പ് വരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അയ്യോ ചോപ്പിന് വണ്ടി അടിച്ച്, ആരാ വണ്ടി അടിച്ച് ചോപ്പിന്? ഒന്നും പറ്റിയിരുന്നില്ല, ചോപ്പത എങ്ങോട്ടാ പോകുന്നുണ്ട്. എടാ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലടാ, ഫ്രാങ്ക്ലിൻ ബോയ്ക്ക് ഒരു മുട്ടപ്പണി തന്നെ കൊടുക്കണടാ. ഷിൻചാനെ നീ എന്ത് വർത്തന പറയുന്നത്, എന്ത് പണി കൊടുക്കാനാണ് നീ പറയണത്? എടാ അതൊക്കെ എന്താ, നീ ആദ്യം മോട്ടൂനെയും പട്ടൂനെയും ഒക്കെ വിളിക്ക്, നമുക്കന്നിട്ടൊരു പണി അങ്ങ് റെഡിയാക്കാം. കാരണം ഫ്രാങ്ക്ലിൻ ബോയ് പോലീസായി തുടർന്ന് തന്നെ നമുക്ക് രണ്ടുപേർക്കും ആണ് പണി, കൂടെ നമ്മുടെ ഫ്രണ്ട്സിനും. എടാ അത് സത്യാണ് സത്യാണ്, നമുക്ക് എന്ത് പണി കൊടുക്കും? എടാ അത് എന്റെ കയ്യിലൊരു കിഡിലിന് ഐഡിയ ഉണ്ട്, നീ ഒക്കെ അവരെ വിളിച്ച് പറ. സെറ്റ് സെറ്റ് സെറ്റ്, ഞാനപ്പ എന്തായാലും വിളിക്കട്ടാ. മോട്ട് മാമൻ, പട്ടു മാമൻ, ഹൽക്ക് മാമൻ, ഡോറിമോൻ, ഓക്കെ കോൺഫറൻസ് കോൾ ഇട്ടിട്ടുണ്ട്. എടാ നിങ്ങളാരും ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാനൊരു കാര്യം പറയാം. നമ്മളുണ്ടല്ല ഫ്രാങ്ക്ലിൻ ബോയുടെ ജോലി കളയാൻ പോണ്, ഷിൻചാന്റെ കയ്യിലൊരു കിഡിലിന് ഐഡിയ ഉണ്ട് ഫ്രാങ്ക്ലിൻ ബോയുടെ ജോലി കളയാനായിട്ട്, എങ്കിലേ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ മാതിരി അപ്പുറത്തെ വീട്ടിൽ സാധനങ്ങൾ മോഷ്ടിക്കുക, നമ്മൾ എങ്ങനെ നടന്നിരുന്ന പിള്ളേരായിരുന്നു, അടിച്ച് പൊളിച്ച് ചില്ലായി നടന്നിരുന്നവരായിരുന്നു. ഇപ്പൊ ഫ്രാങ്ക്ലിൻ ബോയ് പോലീസായി നമുക്ക് ഒരു പണി പോലും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ പോയിക്കാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കുണ്ടല്ല നിങ്ങളെല്ലാരും നാളെ നമ്മുടെ സാൻഡീത്ത പറ്റി നമ്മൾ കളിക്കാൻ പോണ സ്ഥലില്ലേ, അവിടേക്ക് വയോ അവിടേക്ക് വയോ, നമുക്ക് അവിടെ പ്ലാൻ ഇടാം. ഓക്കെ നീ പറഞ്ഞ കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്ഥലത്ത് എല്ലാരും കൂട്ടിട്ടുണ്ടാവടാ. നീ എന്തായാലും ഷിൻചാൻ ഇപ്പളേലും ഐഡിയ തോന്നിയല്ലോ, ഞാൻ പറയണം പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഫ്രാങ്ക്ലിൻ ബോയ് അല്ല നിങ്ങളുടെ ഒക്കെ കസിൻ അല്ലേ, അതാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാഞ്ഞത്. നിങ്ങൾ എത്തിയാ എത്തിയാ മതി. എടാ ഷിൻചാനെ അവരെത്താന്ന് പറഞ്ഞു, അവരെത്താന്ന് പറഞ്ഞു, അവരെല്ലാരും നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. എടാ പിഞ്ചാനെ, എങ്കിൽ നാളെ തൊട്ട് ഫ്രാങ്ക്ലിൻ ബോയുടെ ജോലി നമ്മൾ തെറിപ്പിക്കും. എടാ പിഞ്ചാനെ, ഇന്നങ്ങാനൊന്ന് ചവിട്ടി ചവിട്ടി എത്തോ, അവന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും. എടാ നീ പറയണ മാതിരി അല്ലടാ, നല്ല വെയിലുണ്ട്. എടാ ഷിൻചാന നിനക്കാണെങ്കിൽ മുതുക്ക് കനവാണ്, നീ ഉള്ള തീറ്റ ഫുഡും ഒക്കെ വലിച്ചു വരി തിന്നിട്ട് മിണ്ടാണ്ടിരുന്നവണ, നിനക്ക് ചവിട്ടാനോ പറ്റത്തില്ല, എന്നെ കൂടെ ചവിട്ടിക്കുകയും ചെയ്യും.
എടാ ഇത് നമ്മളെല്ലാരുടെ ആവശ്യല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യണത്. അല്ലെങ്കിൽ എന്റെ പട്ടി ഓടിക്കാനാ സൈക്കിള്. എന്തായാലും ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. അവരെത്തിക്കാവോ എന്തോ. ഫ്രാങ്ക്ലിമായി ഉറങ്ങണീക്കണ കാണുന്ന മുമ്പ് നമുക്ക് തന്നെ വീട്ടിലോട്ട് എത്തണം. ഓക്കെ, അവിടെ എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ വിചാരിച്ച മാതിരി തന്നെയാണ് ചിഞ്ചാനെ. ഇവരൊക്കെ പറഞ്ഞ് കറക്റ്റ് ടൈമിൽ എത്തും. എന്റെ അളിയ ചിഞ്ചാനെ, പെട്ടെന്ന് പെട്ടെന്ന്. നിങ്ങൾ പറഞ്ഞു തരാം. ആദ്യം അതിന് മുമ്പായിട്ട് വെയിറ്റ് ആക്കി. ഞാൻ ഇവിടെ പുറത്തൊക്കെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എല്ലാവരും ഉണ്ടെങ്കിൽ ഈ കേസ് അറിഞ്ഞാൽ നമ്മളെ പ്രശ്നം. ഒന്നും പറയണ്ട, നമ്മളായിരിക്കും ആരും ജയിലിൽ പോണത്. അതും ഫ്രാങ്ക്ലിം ബോയ് ആണ് പോലീസ്. എന്റെ അളിയ, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെല്ലാരും ഇങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, സെറ്റ് 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 സെറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് പ്ലാൻ ചെയ്യാം. ഷിജാൻ ഒന്ന് പെട്ടെന്ന് തെളിയിച്ചു പറഞ്ഞാന്. നീ പറയുന്നുണ്ടോ അതോ ഫ്രാങ്ക്ലിൻ ബോയ് പെണീച്ച് നമ്മൾ തപ്പാൻ തുടങ്ങും? സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യാൻ പോണ പ്ലാൻ എന്താണെന്ന് വെച്ചാല്, ഫ്രാങ്ക്ലിൻ ബോയിനെ ആരെങ്കിലും ഒരാൾ വിളിക്കും. ഫോൺ വിളിച്ചിട്ട് ഫ്രാങ്ക്ലിൻ ബോയോട് പറയും, ഷിജാനെ പിഞ്ചാനെ ഇപ്പൊ നമ്മൾ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, നമ്മുടെ കസ്റ്റഡിയിലാണ്. നമ്മൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ഷിജാനും പിഞ്ചാനും കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തണം. അത് നല്ലൊരു ഐഡിയ ആണ്. അല്ല, നീ എന്താണ് പറയാൻ പോണത്? സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മള് പറയും ഫ്രാങ്ക്ലിൻ, ഫ്രാങ്ക്ലിന്റെ മറ്റേ പോലീസ് വണ്ടിയും അതുമാതിരി തന്നെ ഫ്രാങ്ക്ലിന്റെ പ്രിസൺ ഹൗസും ഇല്ല, വീടിന്റെ മേളിൽ ജയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ഫ്രാങ്ക്ലിൻ ബോയ്ക്ക്. അതുണ്ട്. അതെന്ത് ചെയ്യണം? അത് എന്ത് ചെയ്യണം വെച്ചാൽ, സ്റ്റിക്കി ബോംബ് വെച്ച് എറിഞ്ഞ് പൊട്ടിക്കണം. അപ്പൊ ഫ്രാങ്ക്ലിൻ ബോയുടെ ഗവൺമെന്റ് ഇത് കാണുമ്പോ ഓഫീസർ പോലീസുകാർ ഇത് കാണുമല്ലോ. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിൻ ബോയുടെ ജോലി അങ്ങ് പുറത്താക്കും. സ്വന്തം ജയിലും അത് ഗവൺമെന്റ് പണി തീർത്ത ജയിലും ഗവൺമെന്റിന്റെ വണ്ടി പൊട്ടിക്കണ കാണുമ്പോ പിടിച്ച് പുറത്താക്കത്തില്ലേ? അങ്ങനെ ചെയ്യും. അത് പിന്നെ ഷിജാനെ പറ്റി ആർക്കും അറിയാൻ പാടില്ലാന്നിട്ടാണ്. അപ്പൊ ഇങ്ങനെ സെറ്റല്ല ഐഡിയ കാര്യങ്ങളൊക്കെ. എടാ ഷിജാനെ, സെറ്റാണ് സെറ്റാണ് സെറ്റാണ്. അല്ല, ആരാണ് തട്ടിക്കൊണ്ടോന്ന് പറഞ്ഞ് വിളിക്കാൻ പോണത്? എടാ മോട്ടു, നീ ആരും ചെയ്യും. നീ ഒരു സൗണ്ടൊക്കെ മാറ്റിച്ചിരി പിച്ചിലങ്ങ് സംസാരിച്ചാ മതി. അത് ഞാൻ ഏറ്റവും ആ കാര്യത്തില് ഇച്ചിരി ഐക്യ കൂടുതലാണ് നമുക്ക്. ആ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ എന്തായാലും വിളിച്ച് വിളിച്ച 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 ഫോൺ വിളിച്ചോണേ. നമ്മുടെ അടുത്ത് കേട്ട ഷിജാനും പിഞ്ചാനും അവിടെ പോയടാ. ഇനിയിപ്പൊ അമ്മ സ്കൂളിൽ പോയാ. സമയം ആയിട്ടില്ലല്ലോ, വിളിച്ചോക്കട്ടെ ഷിജാന്. എന്താടാ ഷിജാൻ കോൾ എടുക്കാത്തത്? ആ പിഞ്ചാനെ വിളിച്ചു നോക്കാം. എടാ ഷിജാനും പിഞ്ചാനും എടുക്കുന്നില്ല, ഇനിയിപ്പൊ ഇവിടെ ഉണ്ടാവുമാര്. എടാ ഷിജാനെ പിഞ്ചാനെ, എടാ ഷിജാനെ പിഞ്ചാനെ. ഹലോ ഓഫീസർ, ഷിജാനെ പിഞ്ചാനെ കണ്ടായിരുന്നോ? സോറി, ഇല്ല സാർ, രാവിലെ തന്നെ എങ്ങോട്ടും ആരും വിളിച്ചിട്ട് പോണുണ്ട്. ആണോ? ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയതായിരിക്കും കേട്ടാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു മടുത്തല്ല മനുഷ്യൻ. വരും വരും വരും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും കൊറേ കുറ്റവാളികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മളിപ്പോ പോലീസ് ആയ ശേഷം, ഓ ഇത് എന്തോരം കുറ്റവാളികളാണോ സാർ? ഇതിപ്പോ ഇന്ന് കൊണ്ടുവന്ന കുറ്റവാളികളാണോ? ഇത്ര ആൾക്കാരാ? കൊള്ളാലോ കൊള്ളാലോ, ഇവന്മാരൊക്കെ ജയിലിലോട്ട് പറഞ്ഞയക്കണം. ഓ സത്യസാറേ, 10 മണിക്ക് കോടതിയിലോട്ട് പറഞ്ഞയക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ, തെറ്റ് തെറ്റ് തെറ്റ്. അതുമാതിരി തന്നെ ഇപ്പറത്തെ എന്തൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് ഫ്രാങ്ക്ലിൻ സാർ. ആ ഓക്കെ ഓക്കെ, ഇതെന്താ രണ്ട് സൈഡിൽ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണല്ലോ സാറേ. ഇതിപ്പോ എന്താ, ഇതിപ്പോ ആരൊക്കെയാണ്? ഇത് പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രാങ്ക്ലിൻ സാറിനെ ആക്രമിക്കാവുന്നവരാണ്. ഇവരാ? നിങ്ങളൊക്കെ എന്നെ ആക്രമിക്കാൻ വരുന്ന? എന്റെ രാവിലെ എണീറ്റിട്ടുള്ള ഞാൻ എന്റെ കൈ തരിച്ചു വരുന്നുണ്ട്. നിനക്കൊക്കെ ഇട്ടുള്ള ഇടിയും പുട്ടും കടലൊക്കെ ഞാൻ ഇപ്പൊ തരാടാ നിനക്കൊക്കെ. ഇവരാരാണ്? അത് പിന്നെ ഷിജാനും പിഞ്ചാനും അടിക്കാൻ വന്നവരാണ്. ഷിജാനും പിഞ്ചാനും അടിക്കാൻ വന്നവരാ? ഇവരൊക്കെ എന്തിനു ഷിജാനും പിഞ്ചാനും അടിക്കാൻ വന്നത്? ഡോ, നിങ്ങൾ എന്തിനാണ് ഷിജാനും പിഞ്ചാനും അടിക്കാൻ വന്നത്? അത് പിന്നെ ഞാൻ കടി ഒരു ബർഗർ ഓർഡർ ചെയ്തു സ്വിഗിയെന്ന്, അതെന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോള് അത് ഞാനാന്ന് പറഞ്ഞിട്ട് ഷിജാൻ വന്ന് മേടിച്ചു വന്നവര് അവൻ ഒറ്റയ്ക്ക് തിന്ന്. ബർഗറിനൊക്കെ കൊട്ടേഷനാ എന്റെ അളിയ. ഇതാരാണ് ഒറ്റയ്ക്ക് ഒരാള്? ഇത് വി ഐ പി സെല്ലാണ് സാറേ. ഇതിപ്പോ ആരാണ് ഈ വി ഐ പി? അത് പിന്നെ ഇയാള് പേര് വെച്ചപ്പോ വി ഐ പി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് വി ഐ പി സെല്ലിട്ടു.
എടാ അത് പേരാടാ വി ഐ പി എന്ന്. അയാള് വി ഐ പി ആണെന്നല്ല പറഞ്ഞത്. സോറി സാർ, നമ്മളെന്തായാലും അപ്പത്തെ സെല്ലിലോട്ട് മാറ്റണമെന്നായിരിക്കും. ഓക്കെ. കൂടെ ഉള്ളവന്മാരൊക്കെ മണ്ടന്മാരാണല്ലോ ദൈവമേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. നമുക്ക് എന്തായാലും നേരെ ജയിലിലോട്ടൊക്കെ പോകണം. അല്ല, ജയിലിലോട്ടല്ല, പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പോയിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓഫീസർ, ഇവരെന്തായാലും 10 മണിക്ക് എല്ലാരും കൊണ്ടുപോകത്തില്ലോടന്ന്? സാറേ, 10 മണിക്ക് എല്ലാ ആൾക്കാരും നമ്മൾ ഇവിടെ കൊണ്ടുപോകും ജയിലിലോട്ട് ഇടാനായിട്ട്. ഓക്കെ. അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പൊ നിങ്ങളപ്പോ എന്തായാലും ഇന്ന് ഡ്യൂട്ടി, ഇന്ന് നിങ്ങളെല്ലാം ലീവ് എടുത്തോ കേട്ടോ. ഞാൻ എന്തായാലും ഒരു 3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവത്തില്ല, കുറച്ച് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോവാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും പൊക്കോളണം കേട്ടാ. ഇവിടെ സെക്യൂരിറ്റികളും കാര്യങ്ങളൊന്നും വേണ്ട, വീട് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ജയിലിലോട്ട് പോയിട്ട് വരാം. ഓക്കെ. കാരണം അവിടെ കുറച്ച് ആരും ഫോം വിളിക്കുന്നുണ്ടല്ല, അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനു മുമ്പായി നമ്മൾ ആരും ഫോം വിളിക്കുന്നുണ്ട്. ഞാൻ അതേ ഫോൺ എടുക്കട്ടെ. ഇതാരാടെ അനോണിമസ് സ്കൂൾ ആണല്ലത്. ഹലോ, പറയൂ. മിസ്റ്റർ ഫ്രാങ്ക്ലിൻ അല്ല, ഐ ആം എസ് ഐ ഫ്രാങ്ക്ലിൻ. താൻ പോയി വല്ലോ തെങ്ങി കയറിയിടറോ. അത് പിന്നെ ഒരു അർജന്റ് കാര്യം പറയാൻ വിളിച്ചതാണ്. പറയൂ, എന്ത് പറ്റി? താങ്കളുടെ കസിൻ അല്ലേ ഷിൻജാനും മിൻജാനും? അവരിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളത്. എടാ, ഞാനൊരു പോലീസ് ഓഫീസർ ആണ്. പോലീസുകാരന്റെ കസിനെ വേണ്ടപ്പെട്ടവരാണ് താൻ പിടിച്ചേക്കണത്. ഓക്കെ, എന്റെ കൈ കെട്ടിക്കാണ് താനെ കൂനിച്ചു വരുത്തി ഇടിക്കും ഞാൻ. അത് പിന്നെ ഫ്രാങ്കലി, നിങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മള് പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കില് നമ്മൾ എന്തായാലും കൊല്ലണമെന്നായിരിക്കും. ഓക്കെ. അത് പിന്നെ ഓക്കെ. ഓ, ഇനിയിപ്പ ഓ അവര് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഇനിയിപ്പ എന്റെ കസ് ചേച്ചിയുടെ അടുത്ത് ഞാൻ എന്തിനു പറയും? ചേച്ചിയുടെ മക്കളുമായി പോയി അവര്. നിങ്ങൾ പറഞ്ഞ ഞാൻ എന്തും ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വീടിന്റെ മേലെ ഒരു സെല്ലില്ലേ, ആ ജയില്, അത് മൊത്തം പൊട്ടിത്തെറിപ്പിച്ച് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കണം. അതുമാതിരി തന്നെ അവിടെ കിടക്കുന്ന പോലീസുകാരുടെ ഗവൺമെന്റ് വണ്ടികളൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് അങ്ങ് ഇല്ലാണ്ടാക്കണം. ആരെയും കൊല്ലൊന്നും വേണ്ട, അവിടെ ഉള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചാ മതി. അത് പിന്നെ അങ്ങനെ ചെയ്ത് എന്റെ ജോലി പോവും. ജോലി പോണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എടാ, ഫോൺ കട്ട് ചെയ്തവര്, അയ്യോ ഫോൺ കട്ട് ചെയ്ത്. ഇനിയിപ്പ നമ്മൾ ഈ ജോലി ചെയ്താൽ അവര് വിളിക്കത്തുള്ളൂ തോന്നുന്നുണ്ട്. ഓ, മനുഷ്യനാണ് ഞാനിനി ഇനിയിപ്പ എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ ഇല്ല. ഓ, നമുക്കെന്തായാലും അവര്, ഓ നമുക്കിനി വേറെ നിവൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. അവരെന്തായാലും പ്രിസണിലോട്ട് ആൾക്കാരെ, ജയിലിലോട്ട് ആൾക്കാരെ കൊണ്ടുപോട്ടെ. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു. ഓ, എന്റെ ആളിയ, നമുക്കിനി വേറെ വഴികളും കാര്യങ്ങളൊന്നും ഇല്ല മോനെ. നമ്മുടെ ജോലി പോയത് തന്നെ. നിന്റെ കസിൻ ഉണ്ടല്ലോ ഫ്രാങ്ക്ലിൻ ഭായി, ആളൊരു മണ്ടനാണ് കേട്ടോ. ആള് പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞ്. അത്രയുള്ളൂ മോട്ട് മാമ, നിങ്ങള് മുത്താണ്. നിങ്ങൾ ഇങ്ങനെ പോയവരെ സീരിയലും വല്ല ചാൻസ് കിട്ടും. എന്റെ ആളിയ, ഇന്ന് ഫ്രാങ്ക്ലിൻ ഭായി ഓ പോലീസിൽ നിന്ന് പുറത്താകും. ഓ, എന്നിട്ട് വേണം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി പണ്ടത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഓ, എന്റെ ആളിയ, ഓ സന്തോഷം കൊണ്ടേ നിക്കാവയ്യാ, നിക്കാവയ്യാ. എന്റെ അയ്യോ, നിക്കാവയ്യാ എന്ന് പറഞ്ഞത് തലേ തല്ലി വീണല്ല ദൈവമേ. ഓ, ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. ഓ, എനിക്കങ്ങനെ അവരൊക്കെ ആ പ്രിസണിലോട്ട് കൊണ്ടുപോയി തോന്നുന്നുണ്ട്. ഞാനപ്പ എന്തായാലും നോക്കട്ടെ. ഓൾറൈറ്റ്, എന്റെ അളിയ, ഓക്കെ, ഇവിടെ അപ്പൊ ആരെയും കാണുന്നില്ല. അപ്പൊ എല്ലാവരെയും പ്രിസണിലോട്ട് കൊണ്ടുപോയി തോന്നുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് പറ്റിയ ടൈം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ബോംബ്, ചിക്കി ബോംബ്, ഇന്നാ പിടിച്ചോ. നമ്മളെ പോലീസ് ജോബ് ഇതോടെ കൂടെ തീർന്നല്ലോ ദൈവമേ. ഇന്നാടാ പിടിച്ചോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ മാറി നിക്കാം. സിറ്റിസൻസിനെ കൊല്ലാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണത്. സിറ്റിസനെ വണ്ടി വിട്. നമ്മുടെ വണ്ടി പൊട്ടിത്തെറിച്ചു. അയ്യോ, നമ്മുടെ എല്ലാ വണ്ടിയും അങ്ങ് ഇല്ലാണ്ടായല്ലോ ദൈവമേ. എടാ, ഈ വണ്ടി എന്താടാ പൊട്ടിത്തെറിക്കുക കഴിഞ്ഞത്? ഓ, നമ്മളൊരുത്തിന് ഇടിച്ചു തെറിപ്പിച്ചു പോയി. എന്നാൽ ഈ വണ്ടി എന്താടാ പൊട്ടാഞ്ഞത്? ഇതിക്കൊരു ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. വെയിറ്റ്. ഓക്കെ. ഇപ്പൊ പൊട്ടി. ഇനി നമുക്ക് ജസ്റ്റ് മിസ് കേട്ടാ. എടാ, നമ്മുടെ ബൈക്കും പൊട്ടി. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ജയിലും പൊട്ടിക്കാം. ഓക്കെ, ജയിലേങ്ക ജയില്. നമുക്ക് ഷിൻജാനും പിഞ്ചാനുമാണ് വലുത്. കാരണം അവരുടെ കസിൻ ആണ് നമ്മള്. എങ്ങാനും നമ്മുടെ ചേച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, സാരയില്ല. ഓക്കെ, അപ്പൊ അങ്ങ് പൊട്ടിക്കാം. കമോൺ. ഓ, മൊത്തത്തിൽ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്.
ജയിലൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ മൊത്തത്തിൽ അങ്ങെടുത്ത് മാറ്റണം. ഇനി ഞാൻ പോലീസിനും ചേരത്തില്ല, ഒരു പാണിയും ചേരത്തില്ല. പണ്ടത്തെ മാതിരിയാണ് നടക്കാൻ പോണ് എന്റെ അളിയ. പിന്നല്ല ഓക്കെ, കൊറേ സാധനങ്ങളൊക്കെ പൊട്ടിത്തീർന്നുണ്ട്. ഇനി ഇതും പൊട്ടട്ടെ. കമോൺ കമോൺ കമോൺ. ഓക്കെ, അതും പൊട്ടിച്ചിട്ടുണ്ട്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഓക്കെ, അങ്ങനെ എല്ലാ ജയിലും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് മോനെ. അങ്ങനെ ഇത് കോള് വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, പറയൂ പറയൂ. ഫ്രാങ്ക്ലിൻ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ശിഞ്ചാനും പിഞ്ചാനത്തിലും വൈകാതെ ഉച്ചയിരിഞ്ഞ് നിങ്ങളെ വീട്ടിലോട്ട് എത്തുന്നതായിരിക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. നമ്മുടെ ജോലിയും പോയി, എല്ലാം പോയി. ഓക്കെ, വേറെ ആരും വിളിക്കുന്നുണ്ടല്ലോ. ഗവൺമെന്റ് ഓഫീസിൽ നിന്നാണല്ലോ ഇത്. ഫ്രാങ്ക്ലിൻ, യു ആർ ഒഫീഷ്യലി ഡിസ്മിസ്ഡ് ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്. സാറേ, അതെന്ത് പറ്റി സാറേ? അത് പിന്നെ നമ്മൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ മേലെ നമ്മുടെ ഹെലികോപ്റ്റർ ഉണ്ടോ? ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മേലെ നമ്മൾ എപ്പോഴൊരു നിങ്ങളുടെ സേഫ്റ്റിക്ക് നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആണാ? ഓ, നമ്മളതി കൂടെ കണ്ടായിരുന്നു നിങ്ങൾ എന്താ ചെയ്തിരുന്നത്. സാറേ, അത് പിന്നെ സാറേ ഒന്നുമില്ല സാറേ, അത് പറയാനായിട്ട്. ഓ, ഇത് പറഞ്ഞ ശിഞ്ചാനും പിഞ്ചാനും കൊല്ലമല്ല. നമ്മുടെ ജോലിയും പോയി, എല്ലാം പോയി. ഹാപ്പി ആയിരുന്നുണ്ട് ശിഞ്ചാനും പിഞ്ചാനും ഒക്കെ. അവർക്ക് ഏറ്റവും ആഗ്രഹം നമ്മൾ ജോലിയിൽ നിന്ന് പോണതായിരുന്നു. ആ, എനിക്കും അതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. പണ്ടത്തെ മാതിരി ഇനി ഫ്രീഡം ആയല്ലോ മൊത്തം. ഞാൻ പിഞ്ചാനും എവിടെ എന്റെ മുത്തുമണികളെ തിരിച്ചിങ്ങോട്ട് വരട്ടെ. എന്റെ പൊന്നു മോട്ടുമാമ, നിങ്ങളെ പിടിച്ച ഞാനൊരു ഉമ്മൻ തരും. ഓ എടാ, നമ്മടെ ഫ്രാങ്ക്ലിൻ ബോയ് പോലീസിന് പുറത്തായേ പുറത്തായേ പുറത്തായേ. ഫ്രാങ്ക്ലിൻ ബോയ് പോലീസിന് പുറത്തായേ എന്റെ അളിയ. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. ഇന്നെല്ലാം അവർക്ക് എന്റെ ഒക്കെ ചെലവുണ്ട്. നിങ്ങക്ക് എന്തൊക്കെ സാധനങ്ങൾ കാണിച്ച് പറഞ്ഞാ മതി, ഒക്കെ ഞാനിന്ന് മോഷ്ടിച്ചു കൊണ്ടു തരും അല്ലേ. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ശിഞ്ചാൻ ഇഷ്ടമുള്ളവരൊക്കെ കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി തൊട്ട് നിങ്ങളുടെ പേര് വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്രാങ്ക്ലിൻ ബോയിനെ പോലീസിൽ നിന്നൊക്കെ അങ്ങ് പുറത്താക്കണം. ഇപ്പോഴല്ലേ ഈ ശിഞ്ചാനൊരു ബുദ്ധിയൊക്കെ തോന്നി പുറത്താക്കാൻ പറ്റിയത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോ പുതിയൊരു കിടുക്കച്ചി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.